വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തൃശൂർ ലോക്സഭാ മണ്ഡലം ഇത്തവണ ആരെടുക്കും, ആർക്കു കൊടുക്കാമെന്ന അന്വേഷണവുമായി ഗ്രാമി ഓർബിറ്റ് ചാനൽ സംഘം എത്തുന്ന ഞങ്ങൾക്കും പറയുവാനുണ്ട്. ഇന്നെത്തി നിൽക്കുന്നത് കണ്ടശാങ്കടവിലാണ്. നമുക്ക് തേടാം കണ്ടശാങ്കടവിലെ പരിസരവാസികളുടെ അഭിപ്രായങ്ങൾ. ഇപ്പോൾ തൃശ്ശൂർ ഇത്തവണ ആരെടുക്കുന്നു തോന്നണേ? ആരെടുക്കണമെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. കാരണം അതെ, നല്ല പ്രഷറുണ്ട്. മൂന്ന് മുന്നണികളും അതെ. ടി എൻ പ്രതാപനാണ് ഇവിടെ ഇലക്ഷൻ എന്നെങ്കിൽ ആൾ കടന്നു പോയെന്നുള്ളൊരു ഇതുണ്ട്. പക്ഷെ മാറി എന്നുള്ളത് കൊണ്ടൊരു പറയാം. മൂന്ന് വീട്ടും തുല്യത. അപ്പോൾ ആർക്കെങ്കിലും ഒരു മുൻതൂക്കം നമുക്ക് കൊടുക്കാനായിട്ട് പറ്റൂ? തൃശ്ശൂർ ഇപ്പൊ എന്തായാലും ഒരു മത്സരം കടക്കുന്നത് ഉറപ്പാണ്. അപ്പൊ നമുക്ക് ആർക്കെങ്കിലും ഒരു മുൻതൂക്കം പറയാനായിട്ട് പറ്റൂ? അങ്ങനെ മൂന്നും ഈക്വൽ ആയിട്ട് നിക്കണേ, ടൈറ്റ് തന്നെയാ. ഇപ്പൊ മൂന്ന് കൂട്ടർക്കും മുൻതൂക്കം തന്നെയാ. കാത്തിരിക്കേണ്ടി വരും, അല്ലാതെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതുവരത്തെ പ്രവർത്തനങ്ങളിലിപ്പോ കേരളത്തില് ആരും അത്ര ഹാപ്പിയല്ല. ഇപ്പൊ ഇവിടുത്തെ ഗവൺമെന്റായിട്ടും ഹാപ്പിയല്ല, സെൻട്രൽ ഗവൺമെന്റിലെ ഗവൺമെന്റായിട്ടും അത്ര ഹാപ്പിയല്ല. ആൾക്കാർ ഈ പറഞ്ഞ മാതിരി ആർക്കാ വോട്ട് ചെയ്യണ്ടേ, ആർക്ക് വോട്ട് ചെയ്താലാണ് നന്നാവുക എന്നൊരു പിടിയിലാണ്ടിരിക്കുന്നു. എല്ലാവരും തുല്യശക്തികളാണ്, കാൻഡിഡേറ്റുകൾ എല്ലാവരും നല്ലതാണ്. ആശയങ്ങൾക്കനുസരിച്ച് ഇഷ്ടമുള്ളവർ തിരഞ്ഞെടുക്കാം. വോട്ട് ചെയ്യാൻ പറയുള്ളൂ. എന്നുവെച്ചാല് ഈ അങ്ങേര് ഈ തോൽവി അറിയാത്ത ആളാണ്. 300 പ്രാവശ്യം എം എൽ എ മന്ത്രി തോൽവി എന്ന് പറഞ്ഞാൽ അങ്ങേര് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങേര് ജയിക്കുന്നു ഞങ്ങൾ ഓർക്കും. നമുക്ക് ഇത്തവണ ആർക്കും കൊടുക്കാം തൃശ്ശൂരിനെ? തൃശ്ശൂരിനെ ആർക്കും കൊടുക്കാമെന്ന് പറഞ്ഞു പറയാമില്ല. നല്ല മത്സരമായിരിക്കും ഇപ്രാവശ്യം. മൂന്ന് സ്ഥാനാർത്ഥികളും നല്ല സ്ട്രോങ് ആണ്. പിന്നെ സത്യം പറഞ്ഞാൽ എല്ലാവരും അവരവരുടെ കാര്യമാണ് നോക്കണത്. ഈ ഇലക്ഷൻ്റെ ടൈമിൽ ഒരുപാട് വാഗ്ദാനങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞ് കയറണത്. പക്ഷെ പിന്നീടൊന്നും കാണാനില്ല. ജനങ്ങൾക്ക് ഗുണമുള്ള കാര്യങ്ങൾ വരണം. ജനങ്ങൾക്ക് മെയിനായിട്ട് വിലക്കായിട്ടാണ് മെയിൻ പ്രശ്നം. ജനങ്ങൾക്ക് ജീവിക്കണ്ടേ? പിന്നെ ഇപ്രാവശ്യം എന്തായാലും ഒരു ചേഞ്ച് ആവശ്യമാണ്, അത്രയേ പറയുള്ളൂ. എന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഇവർക്ക് നമ്മളെ വായന വെള്ളം മാറ്റാൻ നല്ല ഉപകാരം നാട്ടിലില്ല, അത്രേ ഉള്ളു. എന്ന് വെച്ചാൽ ഒരു കാര്യമില്ല. ചേട്ടൻ ജയിച്ചു പോയി, മറ്റൊരുത്തും ജയിച്ചു പോയി, ആ ഇതന്നെ ഉള്ളൂ. ഒരു നാടിന് ഒരു ഉപകാരം ഇന്നുവരെ ഉണ്ടായിട്ടില്ല, പട്ടിണി അല്ലാണ്ട്. തൃശ്ശൂര് 4-3 പാർട്ടി, 3 ആളും സൂപ്പറാണ്. അവൻ്റെ ഇഷ്ടത്തിന് കൊടുക്കണം. എന്തായാലും നമുക്കൊരു ടൈറ്റായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും തൃശ്ശൂര്. നല്ല ടൈറ്റായിട്ടുള്ള കോമ്പറ്റീഷൻ തന്നെയായിരിക്കും തീർച്ചയായിട്ടും. കാരണം ഒരു മുൻതൂക്കം കൊടുക്കാനായിട്ട് പറ്റുമോ? മുൻതൂക്കം ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് UDF തന്നെ ആയിരിക്കും മുൻതൂക്കം. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് LDFും ഒപ്പത്തിനൊപ്പം തന്നെയാണ്. അതെ, ഒരാളെ തള്ളിക്കണം. ഒരു അപ്രതീക്ഷിത വിജയം തന്നെ ചിലപ്പോൾ സുരേഷ് ഗോപി കാഴ്ചവെച്ചൂടാന്ന് പറയാൻ പറ്റില്ല. കാരണം ഒന്നും സംഭവിക്കാതിരിക്കാം. കാരണം വെച്ചാൽ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വളർന്നു വരുന്ന പാർട്ടി എന്ന് പറയുന്നത് BJP. എല്ലാ ഇത് നോക്കിയാലും വളർന്നു വരുന്ന പാർട്ടി BJP. പിന്നെന്താണ്, ആൾക്കാർ നോക്കിയും കണ്ട് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാവും, അത്ര തന്നെ മാത്രം പ്രതീക്ഷിക്കുന്നുള്ളൂ. BJP എന്തായാലും കുറച്ച് വോട്ടുകൾ കൂടുതൽ കയറുന്നുള്ളത് അറിയാം, പ്രശ്നം ഉണ്ടാവുന്നുള്ളതാണ് പറയുന്നത്. വോട്ട് കുറച്ച് പിടിക്കും. തൃശ്ശൂരത്തെ കാര്യം ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇപ്പം എങ്ങനെയാവുന്നുള്ളത്, BJP മുന്നേറ്റം ഉണ്ടാവുന്നതാണ് പൊതുവെ കേൾക്കുന്നത്. ഇപ്പം എങ്ങനെയാണെന്ന് ആർക്കും അറിയില്ല. കാത്തിരിക്കാതെ തന്നെ അതന്നെ. ഓക്കെ, ഇത്തവണ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം ആർക്ക് കൊടുക്കാം? അത് സുരേഷ് ഗോപിക്ക് കൊടുക്കാം. സുരേഷ് ഗോപിക്ക് കൊടുക്കാം. മാറ്റം ഉണ്ടാവുന്നു, മാറ്റം ഉണ്ടാവണം, അതിനാണല്ലോ. മുൻതൂക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് സുരേഷ് ഗോപി വരുന്നതാണ്. ആ മാറ്റം വേണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രി സ്ഥാനമുള്ള പറയണേ. മാത്രമല്ല വികസനം വരട്ടേന്നേ, മറ്റുള്ളവർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വികസനം വരില്ല, ഓരോരോ MP മാത്രമായിരിക്കും. സുരേഷ് ഗോപി വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വികസനം വരും. നമുക്കൊരു മാറ്റം വേണ്ട, ഇത്രയും വർഷം മാറി മാറി ഭരിച്ചില്ലേ, ഇനിയൊരു മാറ്റം വരട്ടെ. ആരാന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. എന്നാലും തൃശ്ശൂർക്കാരനൊരു ഒരു മുൻഗണന ഉണ്ടാവും. അതെ, ഞങ്ങളുടെ അയൽവാസിയാണ്, സുനിൽകുമാറിന് ഒരു മുൻഗണന ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കണം. അതെ, ആർക്ക് കൊടുത്തിട്ടും നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. ആര് വോട്ട് കൂടിയ വോട്ട് കൂടുതൽ കിട്ടിയവർ ജയിക്കും, അത്രേ ഉള്ളൂ. എന്തായാലും നമുക്കൊരു വോട്ട് ചെയ്യണം, അത് ആർക്കെങ്കിലും ചെയ്യും.
വോട്ട് ചെയ്യാൻ പോകും, അത്രേ ഉള്ളു, അത്രേ ഉള്ളു, അത്ര മാത്രം, ആരും കാര്യമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ തൃശ്ശൂർ ജില്ലയിലെ അതിഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുകയും വിജയിക്കും. ചേട്ടാ, നമ്മൾ ഒരു മാറ്റം ഉണ്ടാവോ അതോ അതുപോലെ തന്നെ പോവോ തൃശ്ശൂർ? മാറ്റത്തിനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇത്തവണ ആ മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. കേരളത്തിലെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥികൾ എന്ന് വെച്ചാൽ തൃശ്ശൂർ പാർലമെന്റില്ല, എല്ലാം മികച്ചത്, ഒന്നിനൊന്നും മികച്ചവര് മൂന്നാളും, അവര് ജനം തിരഞ്ഞെടുക്കട്ടെ. നമുക്ക് മാറ്റം പ്രതീക്ഷിക്കാം, നല്ലത് ചെയ്യുന്ന ആള് ജയിക്കണം എന്നാണ് ആഗ്രഹം, സുരേഷ് ഗോപി ജയിക്കണം എന്നാണ് ആഗ്രഹം. മാറ്റം ഉണ്ടായിരിക്കും പ്രതീക്ഷിക്കുന്നു, ഒരു കേന്ദ്രമന്ത്രിനെ കിട്ടുന്നു പ്രതീക്ഷിക്കുന്നു. എല്ലാരും ഒപ്പത്തിനൊപ്പം, ഒപ്പത്തിനൊപ്പം എല്ലാം അടിപൊളി. സുരേഷ് ഗോപി ജയിക്കണമെന്ന അഭിപ്രായം? അതെ അതെ, വേണം വേണം, അതെ, എല്ലാത്തിലും വേണം. തൃപ്തനല്ല, ശരിയല്ല, പോരാ. സുരേഷ് ഗോപി തന്നെ പറഞ്ഞേ മാറ്റം വേണമെങ്കിൽ. സഭാ തെരഞ്ഞെടുപ്പ് ചൂടോടുകൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെയും, അപ്പോൾ ഇത്തവണ ആർക്ക് കൊടുക്കാം തൃശ്ശൂർ? തൃശ്ശൂർ എൽ ഡി എഫ്, സംശയമില്ല. മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ? പ്രതീക്ഷിക്കാൻ ഇപ്പൊ ഇവര് കണ്ടില്ലേ, ഇപ്പൊ ഈ കാണിച്ചു കൂട്ടുന്ന കണ്ടില്ലേ? മൂന്ന് പേരും ഒപ്പത്തിനൊപ്പം ഇവിടെ നിൽക്കുന്നത്, മുരളി ആയിക്കോട്ടെ, സുനിൽകുമാർ ആയിക്കോട്ടെ, പിന്നെ മറ്റേ സുരേഷ് ഗോപി ആയിക്കോട്ടെ, മൂന്ന് പേരും ഒപ്പത്തിനൊപ്പാണ്. ആരും ഒന്നും പറയാൻ പറ്റില്ല, മൂന്നേ മൂന്നേ മൂന്ന്, മൂന്ന് ഇസ്റ്റ് മൂന്ന് അങ്ങനെയാ വരണ്ട കണ്ടീഷൻ, അത്രയ്ക്കും ടൈറ്റായിട്ടാണ് നിൽക്കണം ഇവിടെ. വിധി കാത്തിരിക്കാം തീർച്ചയായിട്ടും.